നമസ്കാരം യുവ ഡോക്ടർക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണുകൾ ശരിക്കും നമ്മൾ ബാഹ്യലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൂടിയാണ് അപ്പോൾ കണ്ണിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചാൽ അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചയിൽ സ്വല്പം മങ്ങൽ സംഭവിച്ചാൽ നമുക്ക് ശരിക്കും പുറംലോകമുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇല്ലാതാകുന്നു അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ പരിചരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മൾ യുവ ഡോക്ടറിലൂടെ കണ്ണുകളെ ബാധിക്കുന്ന പല രോഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡ്രൈ ഐയെക്കുറിച്ചാണ് എന്താണ് ഡ്രൈ ഐ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടവർക്കാണ് ഈ രോഗം വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാം നമ്മോടൊപ്പം ഇന്നുള്ളത് മെട്രോ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ആരിഫാണ് സ്വാഗതം ഡോക്ടർ അപ്പം എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഈ രോഗത്തിനെക്കുറിച്ച് ഡ്രൈ ഐ എന്താണെന്ന് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഡോക്ടർ എന്താണ് നമ്മൾ ഡ്രൈ ഐ എന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ പോലും പലരും ഈ ഡ്രൈ ഐ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഡ്രൈ ഐ എന്ന് പലർക്കും അറിയില്ല അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ഡ്രൈ ഐ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഡ്രൈ ഐ അഥവാ കെറട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് സിക്ക എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് പേര് അപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം ഈ കണ്ണിൻ്റെ സ്ട്രക്ചറിന് മുമ്പ് വെള്ളത്തിൻ്റെ ഒരു ലെയർ ഉണ്ട് ആ ലെയറിനാണ് ടിയർ ഫിലിം എന്ന് പറയുന്നത് ആ ലെയറിന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും വളരെ ഒരു സിമ്പിൾ കാര്യമാണ് പക്ഷെ ആ ടിയർ ഫിലിമിന് തന്നെ ഒരു സ്ട്രക്ചറുണ്ട് ഒരു സ്ലൈഡ് ഞാൻ കൊടുത്തിരുന്നു അത് കാണിക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ ആ പടം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ബേസിക്കലി ടിയർ ഫിലിമിന്റെ സ്ട്രക്ചർ കാണുന്നത് അതിന് ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ പ്രോട്ടീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫസ്റ്റ് ലെയർ അതിന്റെ നടുവിൽ ആണ് വെള്ളം ആക്വസ് ലെയറും പുറമെ നിന്ന് ഒരു ഫാറ്റിന്റെ ലെയർ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം അത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അപ്പൊ ഈ ഈ ഒരു പെർട്ടിക്കുലർ ടിയർ ഫിലിമിൻ്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ കോമ്പോസിഷനോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡ്രൈ ആയി എന്ന് പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ പടം കാണിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും സെയിം ഒരു അതിൻ്റെ കോമ്പോസിഷനും സ്ട്രക്ചറും ഒരു ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത് ബേസിക്കലി ഡ്രൈ ആയി എന്ന് പറഞ്ഞാൽ കം ബാക്ക് ടു മൈ പോയിന്റ് ഡ്രൈ ആയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ ഈ കണ്ണിൻ്റെ മുമ്പിലുള്ള ഒരു ബോക്സ് വരച്ചു വെച്ചിരിക്കുന്നതാണ് ടിയർ ഫിലിം ആ ടിയർ ഫിലിമിൻ്റെ മൂന്ന് ലെയറാണ് കാണിച്ചിരിക്കുന്നത് മ്യൂക്കസ് വാട്ടറും ഓയിലും അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒന്നെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷനാണ് പറയുന്നത് ഡ്രൈ ആയി അപ്പോൾ അത് ഏതെങ്കിലും സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിനെ ബാധിക്കുന്നതായിട്ടുണ്ടോ അതോ അത് ഏതെങ്കിലും ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയാം ഇന്ന ജനറലാണ് അത് കോമൺ ആയിട്ട് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡ്രൈ ആയി സിൻഡ്രോമിനെ പറയാൻ പറ്റുമോ ഡ്രൈ ഐന് ഒരുപാട് കോസസ് ഉണ്ട് അതിൽ വൺ ഓഫ് ദ കോസസ് ഏജ് ആണ് ഡെഫിനറ്റ്ലി പറഞ്ഞ മാതിരി എന്താന്ന് വെച്ചാൽ ഏജ് കൂടുതൽ പ്രായം കൂടുന്തോറും ഇതിന്റെ സാധ്യത കൂടും ഡ്രൈ ആയി വരാനുള്ള സാധ്യത എക്സാക്ട്ലി പോരാത്തതിന് ഈ ഹോർമോൺസ് ആയിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അപ്പൊ ഹോർമോണൽ ഇഷ്യൂസ് കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത് ടേർബുലൻസ് കാണുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ക്വൈറ്റ് ലോജിക്കലി സ്ത്രീകളിലാണ് ഡ്രൈ ആയി കൂടുതലും കാണുന്നത് പക്ഷേ അതിൻ്റെ കൂടെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കമ്മിങ് ബാക്ക് ടു മൈ പോയിന്റ് ഇപ്പം ലക്ഷ്മി പറഞ്ഞ കാര്യം വളരെ റെലവൻ്റ് ആണ് അതിനെ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഡ്രൈ ആയി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ടിയറിൻ്റെ പ്രൊഡക്ഷൻ കുറയാം അപ്പം അത് കണക്റ്റഡ് ആണ് ഏജിൻ്റെ കൂടെ ഒന്ന് ഏജ് ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് മെനപ്പോസ് സ്ത്രീകളിൽ ആ പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ പീരിയഡ്സ് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് വരാം അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളും കൊണ്ട് വരാം അതുകൊണ്ട് ടിയർ ഫിലിമിൽ വ്യത്യാസങ്ങൾ വരും ഡ്രൈ ആയി വരാം ഒരുപാട് ഡിസീസസ് ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് റ്യൂമറ്റോയിഡ് ആർത്രൈറ്റിസ് സോഗ്രൻ സിൻഡ്രോം ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ആ ഡിസീസസൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ കണ്ണിൻ്റെ മുമ്പിലുള്ള ടിയർ ഫിലിമിനെ ബാധിക്കും അത് കാരണം നമുക്ക് ഡ്രൈ ആയി വരും പോരാത്തതിന് ഒരുപാട് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട് ഇപ്പം ഒരു ശരാശരി ഒരു മലയാളി ഇപ്പം ആവറേജ് ആയിട്ട് ഒരുപാട് മെഡിക്കേഷൻസ് ലൈഫ് സ്റ്റൈലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അല്ല ആൻറ്റി ഡിപ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്ന ആൾക്കാർ ആൻറ്റി ഹിസ്റ്റമിന് അലർജി വളരെ കോമൺ ആണ് ഈ ജി സി സി അങ്ങനത്തെ മരുന്നുകൾ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഡ്രൈ ആയി ഉണ്ടാവാം പിന്നെ കൂടുതൽ ലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ്ഡ് ബ്ലിങ്കിങ് ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റീനെ പറ്റി പറഞ്ഞു ടിയറിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ
രണ്ടാമത്തെ ഇതിന്റെ ഇവാപ്പറേഷൻ, കണ്ണ് എന്തായാലും വെള്ളം എന്തായാലും ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, റൈറ്റ്, ആവിയായിട്ട് പോകും. അപ്പോൾ ആ ഇവാപ്പറേഷൻ റേറ്റ് കൂടുമ്പോഴും നമുക്ക് ഡ്രൈ ആയി ഉണ്ടാവും. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഇപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസെർച്ച് കാണിച്ചിട്ടുണ്ട്, നമ്മൾ ആവറേജ് ഒരു 16 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അത് നമ്മൾ അറിയുന്നില്ല, നമ്മളെ ബ്രെയിൻ തന്നെ സിഗ്നൽ കൊടുക്കും, ബ്ലിങ്ക് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമ്പ്യൂട്ടർ കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ആ ഒന്നെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ബ്ലിങ്ക് റേറ്റ് നമ്മളറിയാതെ തന്നെ 16 നിന്ന് ചിലപ്പം 5-ഉം 4-ഉം ആവും. ആ ബ്ലിങ്ക് റേറ്റ് കുറയുമ്പോഴത്തേക്കും കണ്ണ് തുറന്നിരിക്കുകയാണ് കൂടുതൽ നേരത്തെ. അപ്പോൾ ഇത് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ ഉള്ള ചാൻസസ് കൂടും. ഡോക്ടർ, ഞാൻ ഇടപെടും, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, 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 ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, യുവർ ഡോക്ടറിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ഓമന. ഓമന, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഓക്കെ, ഹായ് ഓമന, ചോദിച്ചോളൂ. സാറേ, ഈ ഉറക്കത്തിന് കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ ഡയറക്ട്ലി എഫക്റ്റ് ഇല്ല. പക്ഷേ ഉറക്കമില്ലായ്മ എന്തുകൊണ്ടാണ് ഉറക്കമില്ലായ്മ എന്നുള്ള ചോദ്യം ഒബ്വിയസ്ലി വരും. ആ ഉറക്കമില്ലായ്മ ഒന്നെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ വേറെ വല്ല റീസൺസ് വെച്ചിട്ടാണെങ്കിൽ അത് വേണമെങ്കിൽ ഡ്രൈ ആയി കോസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മെഡിക്കേഷൻ എടുക്കുന്നുണ്ടാവുമായിരിക്കും. ഈ വക ഉറക്കമില്ലായ്മ സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഡ്രൈ ആയി ഉണ്ടാവാം. കണ്ണിനൊരു 45 വയസ്സ് ഉണ്ട് എനിക്ക്. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, ഇടത്ത് കണ്ണിനാണ് കൂടുതലും കാഴ്ചക്കുറവ്. വായിക്കുന്നതൊക്കെ ഞാൻ കണ്ണാടി വെച്ചിട്ടാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് ഉറക്കക്കുറവാണ്, ഭയങ്കരമായിട്ട്. എന്ത് ഞെട്ടല്, അതൊക്കെ കണ്ണിനെ ബാധിക്കുന്നൊന്നും അല്ലല്ലോ അല്ലേ? നിങ്ങളിപ്പം ഈ അവസാനം പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ആക്ച്വലി ഒരു ക്ലൂ തരുന്നത്. ആദ്യത്തെ കാര്യം 41 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 49 വയസ്സ്. എനിവേ, 40 ക്രോസ് ചെയ്തല്ലോ. ഒരു നല്ല 80-85% ആൾക്കാർക്ക് വായിക്കാൻ കണ്ണാടി ആവശ്യം വരും. അതിനെ വെള്ളെഴുത്തെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതും ഡ്രൈ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ ഞെട്ടലും ഉറക്കമില്ലായ്മ അതൊക്കെ വേറൊരു അസുഖത്തേക്കാണ് അത് ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്നത്. അതിന് വല്ല മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കണ്ണിനെ ബാധിക്കാം. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി ഉറക്കമില്ലായ്മ ഉറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് ഡ്രൈ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. കണ്ണിന്റെ വല്ല പ്രശ്നമാണ്? നിങ്ങൾ വല്ല ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഉറക്കമില്ലായ്മ എന്ത് കാരണം കൊണ്ടാ പറയുക? അതെനിക്കൊരു പെട്ടെന്നൊരു ശ്വാസം മുട്ടലൊക്കെ വന്നായിരുന്നു. അതിന് മരുന്നൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ എന്തായാലും നമ്മളെന്തേലും കോൺസെൻട്രേഷൻ പോകാൻ പറ്റത്തില്ല. എന്ത് കണ്ടാലും മാനസികമായിട്ട് ഒരു പിരിമുറുക്കം പോലെ മനസ്സിനാകെ ഒരു ടെൻഷൻ. അതുകൊണ്ട് ഉറക്കം ഒട്ടും ഇല്ല. നിങ്ങൾ കറക്റ്റായിട്ടാ പറഞ്ഞത്. ഞാൻ നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളു. ഈ മാനസിക പിരിമുറുക്കം ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. എന്നാലും അതിന് എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം കണ്ണിന് എഫക്ട് ചെയ്യാം. ഡ്രൈ ആയി ഡയറക്ട്ലി മരുന്ന് എടുക്കുന്നതിന് ഞാൻ ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആയുർവേദം കഴിച്ചിട്ട് മാറ്റമൊന്നും ഇല്ല. തലകറക്കം ഉണ്ട്, ഈ സമയം വേച്ചു പോകുന്ന പോലെയൊക്കെയാണ്. ഈ മാനസിക പിരിമുറുക്കം തന്നെ ഒരുപാട് വേറെ പല സിംപ്റ്റംസും ഉണ്ടാവാം. അതുകൊണ്ടിട്ട് ഉള്ളതും ഇല്ലാത്തതും പല വിധത്തിലുള്ള സിംപ്റ്റംസ് ഉണ്ടാവും. നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, നമ്മൾ ഡ്രൈ ഐ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തത്? അതുപോലെ തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ രോഗം വരുന്നതെന്നും പറഞ്ഞു. ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഈ ഡ്രൈ ഐക്ക് ഉണ്ടാവുന്നത്? നമുക്ക് പെട്ടെന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഡ്രൈ ഐ സിൻഡ്രോം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ എന്തൊക്കെ സിംപ്റ്റംസ് ആണുള്ളത്? ഡ്രൈ ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷേ അത് ഒരുപാട് സിംപ്റ്റംസ് ഉണ്ടാക്കും. നമ്പർ വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ്നെസ്, ഒരു മൈൽഡ് റെഡ്നെസ് ഉണ്ടാവും. എൻ്റെ പല പേഷ്യൻസും എന്നോട് വന്ന് കംപ്ലയിൻ്റ് ചെയ്യാറുള്ളത് ആൾക്കാരെൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ ആൽക്കഹോൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത് നമ്മൾ ഈ ഒരു കണ്ണിനുള്ളിൽ മണ്ണ് അല്ലെങ്കിൽ പൊടി പോയ ഒരു സെൻസേഷൻ മിക്കപ്പോഴും ഉണ്ടാവും. ഒരു ഗ്രിറ്റി സെൻസേഷൻ. ഇപ്പം
ഈ കാണിച്ചിരിക്കുന്ന പടം ബ്യൂട്ടിഫുൾ ഒരു പടമാണ് കോസസ് എന്തുകൊണ്ടൊക്കെയാണ് ഡ്രൈ ആയി ഉണ്ടാവുന്നത് ഈ പെർട്ടിക്കുലർ പേഷ്യന്റ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് വാദം ഉള്ള ഒരു പേഷ്യന്റ് ആണ് ആ വാദമുള്ള പേഷ്യന്റ് ഡ്രൈ ആയി വന്നിട്ടാണ് ഈ പെർട്ടിക്കുലർ ക്ലിനിക്കൽ പിക്ചർ കാണുന്നത് ഇനി അടുത്ത പടം വേണമെങ്കിൽ വെക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഡ്രൈനെസ് ഗ്രിറ്റി ഫോറിൻ ബോഡീസ് കണ്ണിൻ്റെ അകത്ത് മണ്ണ് പോയ ഒരു സെൻസേഷൻ പുകച്ചിൽ വരിക ചൊറിച്ചിൽ വരിക പിന്നുള്ള ഏറ്റവും വലിയ സിംപ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ ടിയർ ഫിലിം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് അത് നമ്മളെ കാഴ്ചനെ ബാധിക്കും ഇപ്പോൾ യെസ് ഈ പടത്തിൽ നമ്മൾ ആക്ച്വലി കാണുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കും അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി പൊക്കിയിട്ട് കണ്ണിങ്ങനെ തുരുമ്പും അത് ആക്ച്വലി സിറ്റുവേഷന് വേഴ്സ് ആക്കുക ചെയ്യുന്നത് എന്നുവെച്ചാൽ ഡ്രൈ സർഫസിന്റെ മേളിൽ നമ്മൾ കൃഷ്ണമണിനെ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കുക സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുന്ന മാതിരിയാണ് എന്നാൽ കൃഷ്ണമണി എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണല്ലോ അപ്പം ഇതൊരു ടിപ്പിക്കൽ സിംപ്റ്റമാണ് ഇത് കണ്ണിൽ എന്തോ മണ്ണ് പോയ മാതിരി തോന്നും അടുത്ത പടം വയ്ക്കാൻ വേണമെങ്കിൽ ഇച്ചിങ് സെൻസേഷൻ റെഡ്നെസ് ഫോറിൻ ബോഡി സെൻസേഷൻ പുകച്ചില് പിന്നെ കാഴ്ച നമ്മൾ ഇപ്പോൾ കുറേ നേരം ഇപ്പോൾ ഒരു ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് പടമാണ് ഇതിപ്പോൾ ആ പടം മാറ്റില്ലേ ഞാൻ ഇത് ഐ വിൽ കം ടു ദാറ്റ് ആഫ്റ്റർ വേർഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ക്ലിയർ ആയിരിക്കും പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വളരെ ക്ലിയറായി കണ്ടിരുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ബ്ലഡ് ആവും മങ്ങൽ വരും ആ ലെറ്റേഴ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിന് മുമ്പിലുള്ള ടിയർ ഫിലിം ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് അങ്ങനെയാണ് കാഴ്ചനെ ബാധിക്കുന്നത് അപ്പം അൾട്ടിമേറ്റ്ലി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അസുഖത്തിന് ഡ്രൈ ആയെന്ന പറയുന്നത് പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളെ ബോഡി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറിറ്റേഷനും ബേണിംഗ് സെൻസേഷനും വരുമ്പോൾ ഓട്ടോമാറ്റിക് കണ്ണിനെ അങ്ങ് ഫ്ലഡ് ചെയ്യിപ്പിക്കും വെള്ളം വെച്ചിട്ട് ആ ഫ്ലഡ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പടം കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ കണ്ണ് കിടന്ന് തിളങ്ങുക കിടന്നിട്ട് എന്താണെന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ട് വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുക ഇതിനാണ് കണ്ണിന് വെള്ളം ചാടുക ആൾക്കാരെൻ്റെ അടുത്ത് പറയും ഡോക്ടറെ എൻ്റെ കണ്ണിന്ന് വെള്ളം വെള്ളാത്ത വെള്ളം ചാടുന്നുണ്ട് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു താൽക്കാലികമായിട്ടൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണത് ബോഡി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ വെള്ളം അങ്ങ് കൊട്ടിക്കൊടുക്കുക കണ്ണിലേക്ക് പിന്നീട് ആ അതേ തന്നെ ഡ്രൈ ആവും പിന്നെയും വെള്ളം ചാടാങ്ങനും പിന്നെയും ഡ്രൈ ആവും ആ ഒരു വിഷ്യസ് സർക്കിളാണ് അപ്പോൾ വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ് ഇതും പാരഡോക്സിക്കലി ഡ്രൈ ആയതിനുള്ള മെയിൻ സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്ന് ആദ്യം വെള്ളം ചാടാം ഈ കാണിച്ചിരിക്കുന്ന പടമാണ് ടിപ്പിക്കലി ഒരുപാട് പേഷ്യൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ചോദിക്കും എന്താ നിങ്ങളെ കണ്ണെപ്പോഴും ഇങ്ങനെ ചുമന്നിരിക്കുന്നല്ലോ നിങ്ങൾ ആൽക്കോഹോൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഈ വക സിംറ്റംസും സൈൻസും കൂടുതൽ കാണുന്നത് ഡയറക്ട്ലി ലക്ഷ്മി പറഞ്ഞ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി എൻവയറൺമെന്റ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് നമ്മൾ ഈ ജി സി സിയിൽ കൂടുതൽ എയർ കണ്ടീഷൻ റൂംസിലായിരിക്കുന്നത് ചില ആൾക്കാർ ഈ ചൂട് സഹിക്കാൻ പറ്റാത്തപ്പം വെന്റ് ഈ മേളിലെ ഈ എയർ കണ്ടീഷനിങ് വെന്റിന്റെ അടുത്ത് പോയിരിക്കും ഡയറക്റ്റ് ആയിട്ട് കാറ്റ് നമ്മൾ മുഖത്തേക്ക് അടിക്കണം അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവാപ്പറേഷൻ കൂട്ടും കണ്ണില് വെള്ളത്തിന്റെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന റേറ്റ് കൂട്ടും രണ്ടാമത്തെ കാര്യം ഈ വെന്റുകള് മിക്ക ബിൽഡിങ്ങുകളിലും ക്ലീൻ ആയിരിക്കില്ല അതിൻ്റെ അകത്ത് വരും ഡസ്റ്റ് കാണും പോളൻ കാണും അപ്പൊ ഈ ഡ്രൈ ആയതിന്റെ കൂടെ നമുക്ക് അലർജിയുടെ ഒരു കമ്പോണന്റും കൂടി വരും വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാറ് കാറിൽ കയറി ഇമ്മീഡിയറ്റ് ആയിട്ട് 46 ഡിഗ്രി ആയിരിക്കും എല്ലാം വെന്റും നാലെണ്ണം ഉണ്ടെങ്കിൽ നാലെണ്ണവും നമ്മളെ മുഖത്തേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് വെന്റിലേറ്റർ നാലിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം അടിക്കുന്ന കാറ്റിന് ഫുൾ ആ വണ്ടിക്കകത്തിരിക്കുന്ന ആ പൊടിയായിരിക്കും ആ വെന്റുകളിൽ രണ്ടാമത്തെ കാര്യം അഗൈൻ ഹൈ സ്പീഡിലാണ് എയർ പോകുന്നത് ഇപ്പൊ കണ്ണിലും മുമ്പിലുള്ള വെള്ളം മുഴുവൻ ഒറ്റടിക്ക് പറ്റും എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിംറ്റംസ് ആഗ്രവേറ്റ് ചെയ്യും അപ്പോൾ ഡോക്ടർ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലേ യുവർ ഡോക്ടറിൽ അപ്പോൾ യുവർ ഡോക്ടറിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം